എഴുത്തുകാരിൽ ശ്രദ്ധേയനായ ഷാഹുൽ ഹമീദ് കെട്ടിയുടെ മിനി കഥകൾ കേൾക്കാം കഥ കരഞ്ഞ് 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 എൻ്റെ ടി വി അന്ത്യശ്വാസം വലിച്ചു പെട്ടെന്നായിരുന്നു മിനിഞ്ഞാന് ഏഴ് പത്തിന് സിന്ധൂരേഖയിലെ സിന്ധുവിനെ സുന്ദരൻ മുഖത്തടിച്ചപ്പോൾ അവളുടെ കരച്ചിൽ പൂച്ചയുടെ ശബ്ദമായി മാറുകയും ടി നിശ്ചലമാവുകയും ചെയ്തു പിന്നെ എനിക്ക് ഇരിക്കപ്പെരുതി ഉണ്ടായില്ല ഭാര്യയുടെയും കുട്ടികളുടെയും ശല്യം സഹിക്കാനാവാതെ അറിയാവുന്ന വിദ്യകളെല്ലാം ഞാൻ അതിൽ പ്രയോഗിച്ചു ഫലമുണ്ടായില്ല വീട്ടിലെ ജീവിതം ദുസ്സഹമായപ്പോൾ ഉറക്കമില്ലാത്ത ആ രാത്രി ഞാൻ ടി വിയുടെ അരികിലെത്തി പിറകിലെ സ്ക്രൂ ഓരോന്നായി ഊഴി വലിയ പ്ലാസ്റ്റിക് കവചം എടുത്തു മാറ്റിയപ്പോൾ ചൂടുള്ള ജലം കാലുകളിലേക്കൊഴുകി ടിവിയുടെ അന്തരാത്മാവിൽ നിന്നുള്ള വാക്കുകൾ ചുറ്റും കറങ്ങുന്നു രാപ്പഘൽ ഭേദമന്യേ സ്ത്രീ ജന്മങ്ങളുടെ കണ്ണുനീർ വീണ് എൻ്റെ അവയവങ്ങൾ തുരുമ്പ് പിടിച്ചിരിക്കുന്നു കഥ പരലോകം ഇതെന്നാ പറ്റി മണിക്കൂർ ഒന്നായല്ലോ ഇവിടെയൊന്നും റേഞ്ചില്ലായോ ഇതെന്നാ കോപ്പിലെ നാടാ ബൈക്കിനെ ഒരു കൈകൊണ്ട് നിയന്ത്രിച്ച് മറുകൈയിൽ പിടിച്ച സെൽഫോണിൽ ശ്രദ്ധിച്ച് അവൻ ചീറിപ്പായുമ്പോൾ റേഞ്ചിൻ്റെ ഒരു തരി പോലും സെൽഫോണിനെ നോക്കുന്നില്ല ഇനി എന്നാ ചെയ്യും എത്ര പേർ ട്രൈ ചെയ്ത് ശപിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാപത്തുകൾ നടന്നാലും അറിയാനൊക്കത്തില്ലോ കർത്താവേ സെൽഫോൺ ദേഷ്യത്തോടെ ഹാൻഡിലിലിടിച്ച് ബൈക്ക് വെട്ടിച്ചയുടനെ അതാ റേഞ്ച് വന്നു അപ്പോഴേക്കും അവൻ പാണ്ടിലോറിയുടെ പിൻചക്രത്തിനുള്ളിൽ കുരുങ്ങിക്കഴിഞ്ഞിരുന്നു ചക്രങ്ങൾ തലച്ചോർ ചതച്ചരയ്ക്കുമ്പോൾ അവൻ സെൽഫോണിലേക്ക് വന്ന കോൾ സ്വീകരിച്ചു സ്വാഗതം പരലോകത്ത് ഊഷ്മളമായ സ്വാഗതം കഥ ചാനൽ യുദ്ധം ബി ടി വി വേണം സി ടി വി മതി ക്രിക്കറ്റ് വെക്കണ ചാനലുകൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ തർക്കമാണ് കുടുംബഛദ്രത്തിന് ഹേതുവായത് ഇളയ മകനു കൊടുത്ത തറവാട്ടിൽ കഴിയുന്ന അയാൾ രോഗശയ്യയിൽ കിടക്കുന്ന വിവരമറിഞ്ഞ് ചിഹ്നിച്ചെതിറിപ്പോയ മക്കളും കുടുംബങ്ങളുമെല്ലാം വീണ്ടും തറവാട്ടിൽ ഒത്തുകൂടി മൃത്യുവിൻ്റെ സ്പർശത്താൽ ശക്രശ്വാസം വലിക്കുന്ന അയാൾ പേരമക്കളുടെ ചാനലുകൾക്കു വേണ്ടിയുള്ള തർക്കം കേട്ടു ബി ടി വി മാറ്റല്ലേ മോളെ കരയല്ലേ നമ്മുടെ വീട്ടിൽ ചെന്ന ബി ടി വി എത്ര നേരം വേണമെങ്കിലും കാണാലോ ഇത് അവരുടെ വീടല്ലേ വാശി പിടിക്കല്ലേ നമ്മൾ എന്നാ പോവുക മുത്തച്ഛൻ രാത്രി ഓരോ മുറികളിൽ നിന്നും ചാനൽ യുദ്ധത്തിൻ്റെ അലയൊലികൾ മുഴങ്ങി പ്രഭാതം മൂക്കിനു മുൻപിലെ വിരൽസ്പർശത്താൽ അയാൾ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു ഇന്നും ബി ടി വി കാണാൻ കഴിയൂല ഒരു സ്പർശം അയാൾ അറിഞ്ഞു നിഷ്കളങ്കമായ ശബ്ദം കൊച്ചു വിരലുകൾ അയാൾ കണ്ടു അയാളുടെ കണ്ണുകൾ പിന്നെ അടഞ്ഞില്ല കഥ സെൽഫികൾ മുള്ളുപോലെ എറിച്ചു നിൽക്കുന്ന മുടിയുമായി അവൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഷെഡി ചുരുളുകൾ പുറമേക്ക് കാണിക്കുന്ന ജീൻസിൽ കൈകളിട്ട് ഓടിയിറങ്ങി ബുള്ളറ്റിൽ ചാരി നിന്ന് സെൽഫി എടുത്തു മുടിയുടെ ഉയർന്നു നിൽക്കുന്ന തുമ്പുകൾ തലോടിയ അവൻ ചിരിയോടെ ഹെൽമറ്റ് സീറ്റിനു പിറകിൽ ടാഗ് ചെയ്തു റോഡിലൂടെ വേഗതയിൽ നീങ്ങുന്നതിനിടയിൽ സെൽഫിയെ വാട്സാപ്പിലേക്ക് പറത്തിവിടാൻ ശ്രമം തുടങ്ങി വാഹനത്തിരക്കേറിയപ്പോൾ വാട്സാപ്പിലേക്ക് വന്നെത്തുന്ന അനുമോദനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനാവാത്തതിന് അവൻ ദേഷ്യത്തോടെ ആക്സിലറേറ്റർ കൂട്ടി കണ്ണുകളെ വീണ്ടും ഫോണിലേക്ക് ആഴ്ത്തുമ്പോൾ ബുള്ളറ്റ് ലോറിക്ക് മുൻപിലേക്ക് ഇരച്ചു ഹാൻഡിൽ വെട്ടിച്ച് വീഴലിനിടയിൽ സെൽഫി എടുത്ത് അവൻ വയലിലേക്ക് മറിഞ്ഞു വീണു ഓടിക്കൂടിയ ആളുകൾ ചേറിൽ നിന്ന് അവനെ വലിച്ചെടുക്കുമ്പോൾ അവൻ കൈകൂപ്പി പ്ലീസ് വൺ സെക്കൻഡ് ഈ സെൽഫി ഒന്ന് നോക്കിക്കോട്ടെ കഥ സ്ഫോടനം കമ്പിയിൽ കോർത്ത് തൊലിയുരിഞ്ഞ കോഴികളുടെ ശരീരങ്ങൾ ചൂളയന്ത്രത്തിനുള്ളിൽ കറങ്ങുകയാണ് കഫത്തേരിയയുടെ മുൻപിൽ സ്ഥാപിച്ച യന്ത്രത്തിൻ്റെ മൂന്നു വശത്തുമുള്ള ചില്ലുകൾ ആ കാഴ്ചയെ തെരുവിലേക്ക് മലർത്തി വെച്ചിരിക്കുന്നു അതുതന്നെയാണ് തെരുവിലൂടെ പോകുന്ന മനുഷ്യരെ കഫത്തേരിയയിലേക്ക് ആകർഷിക്കുന്നതും മാംസത്തിനായി അക്ഷമരായിരുത്തുന്നതും ഷോ അതൊന്ന് വെന്തോ എന്ന് നോക്കടാ ഡോ വേവാനുള്ള സമയമായല്ലോ സാറുമാരെ ഒരഞ്ചു മിനിറ്റ് കൂടി പൊടുന്നനെ തെരുവിലെ കനത്ത സ്ഫോടനത്തിൽ തീയും പുകയും നിലവിളികളും ഉയരുമ്പോൾ കഫത്തേരിയയിലെ മനുഷ്യരെല്ലാം വെന്ത ശരീരങ്ങളായി മേശപ്പുറത്തേക്ക് ചെരിഞ്ഞു അകത്തെ മുറിയിലെ കമ്പിക്കൂട്ടിൽ നിന്ന് മേശപ്പുറത്തേക്ക് പാറി വീണ കോഴികൾ ചുറ്റും നോക്കി മുരിഞ്ഞ മനുഷ്യ ശരീരങ്ങൾക്ക് മുകളിലിരുന്ന് കോഴികൾ ചിറകടിക്കുകയാണ് തെരുവ് തീച്ചൂളകൾക്കുള്ളിൽ അമരുന്നു കഥ കുഴി എന്നും വെട്ടിച്ചു പോവാറുള്ള കുഴിയാണ് പഴക്കം ചെന്ന രണ്ടടി നീളവും ഒന്നരയടി താഴ്ചയുമുള്ള കുഴി റോഡ് നന്നാക്കാത്തതിനാൽ പ്രതിഷേധിച്ച് വാഴ നട്ട അതേ കുഴി ഇന്ന് വെട്ടിച്ചപ്പോൾ ബൈക്ക് അല്പം തെന്നിപ്പോയി ടിപ്പറിന് മുന്നിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു ബന്ധുക്കൾ എത്തിയയുടനെ ഉടനെ പള്ളിയിലേക്ക് വിവരമറിയിച്ചു പള്ളിപ്പറമ്പിലിപ്പോൾ കുഴി വെട്ടാൻ തുടങ്ങിയിരിക്കും